രേഷ്ണി, ഇത്ര പെട്ടെന്ന് നീനോട് പിണങ്ങിയ സ്വന്തം കയ്യിൽ തന്നെ വെച്ചോണ്ടിരിക്കുന്നേ. രേഷ്ണി, അതെ, അന്ന് നമ്മളെ ഹോട്ടൽ മുറിയിൽ വെച്ച് നിർത്തിയ പാട്ട് തുടങ്ങാൻ പറ്റിയ സമയമല്ലേ ഇപ്പൊ? സോറി, പലതും പറ്റിയോ? കഥ അടച്ചിട്ട് വേഗം വരണേ. കമരേ ബന്ധുവോ? ഓ ജയോ. എത്ര നേരായി എന്നിട്ടേ കാപ്പിയൊക്കെ നമുക്ക് പിന്നെ കുടിക്കാം. ഒന്ന് ചുമ്മാരി, അവരിതുവരെ വാടക പോലും ആയിട്ടില്ല. കട്ടി കുടിച്ചെന്റെ ഈശ്വര. ആരേ? വീട്ടുകാര്. വീട്ടുകാരി. അയ്യോ, എന്റെ അച്ഛനും അമ്മയും ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ടാ. ഈ വീട്ടിലെ അച്ഛനമ്മയും, ഈ വീട്ടിലെ അച്ഛനമ്മയും എന്ന് പറയുന്നത് നമ്മുടെ രണ്ടുപേരും അച്ഛനമ്മയും. കാരണം നമ്മൾ രണ്ടുപേരും അനാഥരാണല്ലോ. എത്രയും പെട്ടെന്ന് നടക്കണം, ഒട്ടും സമയങ്ങളല്ല. അതിനെന്താ കട്ടിലിന്റെ വില കൊടുത്ത പോരെ? അയ്യോ പോരാ, നീ വലയാല് വെച്ച് ഈ വീട്ടിലേക്ക് വന്ന് നിന്റെ തിരുമോന്ത കണ്ടപ്പോ തന്നെ ശൈലജയുടെ അച്ഛൻ ജാവാൻ കിടക്കുക. ഇപ്പൊ കളവന്റെ ചത്തു വയ്ക്കണം, ഇപ്പൊ കട്ടിലൊടിഞ്ഞു, ഇനി ഒട്ടും സമയങ്ങളല്ല. എത്രയും പെട്ടെന്ന് നടക്കണം. അയ്യോ ദേ, അവര് വന്നു. അയ്യോ ദേ, വരുന്നു. പറ്റിച്ച പണിയാ അവിടെ ഏതോ പടത്തിന് ഷൂട്ടിംഗ് കിടക്കായിരുന്നു. ഞങ്ങളെ മൂത്ത സന്തതി ഇവളുടെ ഭർത്താവ് പ്രകാപരൻ. ഇവിടുത്തെ കൊട്ടുപൊറാജിന്റെ സിനിമയെ കൊട്ടാൻ വേണ്ടി ഏതോ ഡയറക്ടർമാരുടെ പുറകെ തൂങ്ങി നടക്കുക. അവസാനം ഞൊട്ടിപ്പിരിയേ ഉള്ളു. ആ എവിടെ മുഖംമൂടി? മോളിലുണ്ട്, ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളു. ആ അപ്പൊ ഞാൻ മോളിൽ പോയി കാണാം. രാവിലെ വന്നോണ്ണേ അവരെന്തിനാ ഉദ്രവിക്കുന്നത്? ഈ വന്നേ, ഈ വന്നേ, ഉപദ്രവൊന്നുമില്ല. ആ ഈ വന്നേ. കുളിക്കാനിച്ചിട്ട് വെള്ളം ചൂടാക്കി ഒഴിച്ചേ. ശരീരത്തിനൊക്കെ ഭയങ്കര വേദന. ദുർജലവ് കുറയ്ക്കാനായിട്ട് ആ വീട്ടിൽ ഒലിക്ക് ആള് വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ അതെനിക്ക് തന്നെ പാരയായി. ഇവിടെ വന്നു നിങ്ങക്ക് നാളെ ഉണ്ടോ മനുഷ്യ? എന്താ? വേണ്ട വേണ്ട, ഉരുളയും പെരളിയും ഒന്നും വേണ്ട. പുതിയതായിട്ട് കല്യാണം കഴിച്ച പെണ്ണും ചെറുക്കനും താമസിക്കുന്ന സ്ഥലത്ത് ഏഴ് വെച്ച് എത്തി നോക്കാൻ നോക്കുന്നു. നാളല്ലല്ലോ, ഇങ്ങോട്ട് ഇറങ്ങിയേ. മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പറയല്ലേ എന്റെ സുഭദ്രേ. ഇങ്ങോട്ട് ഇറങ്ങാൻ കഷ്ടം വന്ന് നോക്കണേ. ഈ ഏണി എടുത്ത് ആ തൊഴുത്ത് കൊണ്ടുവന്ന് വെക്കണം. ആ അല്ല, നീ ഇതെപ്പോ വന്നത്? ഇന്നലെ രാത്രി. എന്നിട്ട് റോഷ്നി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. റോഷ്നിയാ? ഏത് റോഷ്നി? മോളി താമസിക്കുന്നവള്. ഓ, ഞാൻ വന്നവള് കണ്ടു കാണില്ല. അപ്പൊ പിന്നെ നിനക്ക് ആരാക്കാതെ? അവളുടെ ഭർത്താവ്.
നീ അവനെ കണ്ടോ? ഓ പരമ ഭാഗ്യവാൻ, നിനക്കെങ്കിലും ദർശനം കിട്ടിയല്ലോ. അമ്മേ ഇതാ വരുന്നു, എന്താ മോളെ? അമ്മ പ്രദീപിനെ കണ്ടോ? ഇപ്പൊ ആകട്ട് പോയതേ ഉള്ളൂ. നിനക്കെങ്ങനെ അവനെ അറിയാം? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, മോൻ പറഞ്ഞു അവൻ എന്നെ കണ്ടിട്ടില്ലെന്ന്. നിന്റെ ഭർത്താവാണ് രാത്രി അവന് കഥവ് തുറന്നു കൊടുത്തെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. ഏത് പ്രദീപിന്റെ കാര്യം അമ്മ പറയുന്നത്? എന്റെ മോൻ പ്രദീപ്? ഓ, ഞാൻ വിചാരിച്ചു എന്റെ ഹസ്ബൻഡിന്റെ കാര്യമാണെന്ന്. പുള്ളിക്കാരന്റെ പേരും പ്രദീപ് എന്നാ? അത് വന്നിട്ട് ഇതേ ഒരു അടുക്കളയിലോട്ട് കയറിയിട്ടില്ല. ചെല്ലട്ടെ. എന്തോ? അയ്യോ, എന്റെ മോന്റെ അതേ ശബ്ദം. ചെല്ല ചെല്ല. ഇത് എവിടെ നിൽക്കുന്നത്? ഞാനിവിടെ ഉണ്ട്. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? അതുമില്ല, ഞാൻ താഴെ മുഴുവൻ നോക്കിയിട്ട് വരികയായിരുന്നു. എനിക്കൊരു അബദ്ധം പറ്റി. പറ്റിയെന്ന് പറഞ്ഞാ മതി, അബദ്ധാന്നുള്ള എനിക്കറിയാം. അതല്ല, പിന്നെന്താ? താഴെ തമ്മിയുടെ രണ്ടാമത്തെ മോന്റെ പേര് പ്രദീപ് എന്നാ. എന്താ ഭാഗ്യം? അതെന്താ? എടി, അവരെന്റെ കൂട്ടുകാരനല്ലേ. ഞാനല്ലേ അവര് രാത്രി കഥ തുറന്നു കൊടുത്തത്. എന്നിട്ടെന്താ എന്നോട് പറയുന്നത്? എങ്ങനെ പറയാനാ, നീ ആണെങ്കിൽ കൂർക്കം വെച്ച് ഉറക്കം വരുന്നില്ലേ? രാവിലെ ഞാനത് മറന്നു പോയി. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഞാൻ വേഗം കുളിച്ച് റെഡിയാവട്ടെ. ഇന്ന് ബാങ്കിൽ ഓടിച്ചുകൊള്ളതാ, ഞാൻ രാത്രി വരെ ലേറ്റ് ആവേ. എന്നുവെച്ചാ രണ്ടു ദിവസം ലീവ് എടുത്തു എന്നും പറഞ്ഞ് എന്നെ കൊണ്ട് ലീവ് എടുപ്പിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഓടിച്ചിങ് ഉണ്ടെന്നോ? വഴക്കാക്കാതെ വേണേ, ലീവ് കിട്ടും ഞാനും വിചാരിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഓ, ബാക്കിയുള്ളവർക്ക് ലീവ് അങ്ങനെ ചുമ്മാ കിടക്കുമല്ലേ. ഇപ്പൊ മനസ്സിലായ നിന്നെ കൊണ്ട് ഇതിനെ ലീവ് എടുപ്പിച്ചെന്ന്. മോളിതൊക്കെ അലക്കി വീടൊക്കെ വൃത്തിയാക്കി വെക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ? എന്തോ നാണല്ലാത്തത്. ആ ടൗലി ഞെടുത്തേ. തുറന്നേ, തുറക്ക. ഇങ്ങോട്ട്. ഏതായാലും നനഞ്ഞില്ലേ, ഇനി കുളിച്ചു കയറി വാ. അയ്യോ.